അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, സനൂബിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് തട്ടുകട സ്റ്റൈലിൽ ഒരു മീൻ കറി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. തട്ടുകട സ്റ്റൈലാകുമ്പോൾ അതിൻ്റെതായ രുചിയും കൂടെ ഉണ്ടാകും. അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് പരീക്ഷിക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുത്ത്. കാൽ ടീസ്പൂണ് ഇട്ടെടുക്കാവോ, കൂടുതൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറിൻ്റെ കളറ് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. പിന്നെ ഞാൻ 2 ടീസ്പൂണ് പിരിമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ല പിരിമുളക് പൊടിയും സാധാ മുളകും കൂടി കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ വേറെ മുളകിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ അതുമല്ലി ഒരു ചേർക്കുന്നത് 1/4 ടീസ്പൂണ് കുരുമുളക് പൗഡറാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണ് കായ പൊടിയാണ്. അതായത് നമ്മൾ പച്ചക്കറിയിലൊക്കെ ഉപയോഗിക്കില്ല, സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായല്ലേ, അത് 1/4 ടീസ്പൂണ് കൂടി വന്നാൽ 1/4 ടീസ്പൂൺ എടുക്കാവോ. ഇത് അത്ര തന്നെ ഇല്ല, ഒരു നേരിയ ഇത് മാത്രം മതി. അതായത് 1/4 ടീസ്പൂണിൻ്റെ കുറവേ ഇടാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങളുടെ അടുത്ത്. ഇത് എന്നിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പോൾ അതങ്ങനെ പുതിർന്ന് വന്നോളൂ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ പണി തുടങ്ങാം. അവിടെ ആ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് നന്നാക്കി പുതിർന്ന് വന്നോളൂ കേട്ടോ. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നാക്കി പേസ്റ്റ് രൂപത്തിൽ അടിച്ച് കലക്കി അവിടെ വെക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/3 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും നന്നായി പൊട്ടി വരട്ടെ. കടുകും ഉലുവും നന്നായി പൊട്ടി വരുന്നുണ്ട്. അന്നേരം ഞാൻ 1 വലിയ സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. തട്ടുകട നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ചുവന്നുള്ളിയാണ് ഇടുക എല്ലാവരും, പക്ഷേ തട്ടുകട സ്റ്റൈലല്ലേ. അപ്പം ഞാൻ ഈ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി ഇത്തിരി വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. അപ്പം തന്നെ 2 പച്ചമുളക് അടിച്ച് കയറിയത്, 2 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷണം മുട്ടിട്ട്. ഇത് നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് കാച്ചി എടുക്കാം. കറിയിൽക്കുള്ള ഉപ്പും കണക്കാക്കി കൂടെ ഇപ്പം തന്നെ ഇട്ടേക്കാം. ഒരാത്ത ഇല്ലെങ്കിൽ നമുക്ക് ചെന്നിടാം. ഇത് നന്നായിട്ടൊന്ന് വന്ന് വരട്ടെ. ഉള്ളിത ഇത്രത്തോളം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് 2 തക്കാളിയാണ്, ചെറുതായി മുട്ടത്. പച്ചക്കറി സ്റ്റൈലിൽ തക്കാളി ചേർക്കില്ല, എന്നാലും ഞാനിവിടെ ചേർക്കാണ്. നമ്മൾ ജനുഗ്യാസ് വേൾഡിൽ ഒക്കെ ഒന്ന് വിറയ്ക്കാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ചേർക്കാണ്. തക്കാളി ചേർക്കാത്ത ഒരു കറി അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ തന്നെ ചേർക്കുന്നത് ഈ തക്കാളി വഴന്ന് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇഞ്ചി ഇട്ട കറി നല്ല ഒരു ടേസ്റ്റാണ്, അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. തക്കാളിൻ്റെ പുറം വരുന്നത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതുവരെ നമ്മൾ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്, വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ കുതിർത്ത് വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ പച്ചങ്ങ് കുറയ്ക്കണം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും തീ പച്ച കുറയ്ക്കണം. കുറച്ചതിന് ശേഷം നമ്മൾ നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമാണ് ഒക്കെ അങ്ങോട്ട് കുഴിക്കോട്ടെ. കായപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പെരുംജീരകപ്പൊടി മാത്രമേ ഇടാത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമാണം പോയിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ, വെളിച്ചെണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്, വെളിച്ചെണ്ണ എന്താ തെളിഞ്ഞ് വരുന്നത് കണ്ടില്ല. കറണ്ടില്ലാത്തൊരു പ്രശ്നം നല്ലപോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. തുലാവർഷമായിട്ടേക്കും ഇടക്കിടക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കാനാണ്. അപ്പം ഞാനിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്.
പുളിവെള്ളം ചേർത്തി കൊടുത്താൽ പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം, ഒന്ന് തിളച്ച് വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച മല്ലിപ്പൊടി പൊടികളെ പാത്രം കൂടെ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം. ഒരല്പം വെള്ളം കൂടി ഒഴിക്കണം. മീനിൻ്റെ തോതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മതി, എന്നാലേ അതിൻ്റെ ചാറിന് കട്ടി ഉണ്ടാവുള്ളൂ. അപ്പം മീന് എനിക്ക് അതിനാത്ര മീനൊന്നുമില്ല, എന്നാലും കുറച്ച് മീനുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ അളവിനനുസരിച്ച് ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി തിളച്ച് വരട്ടെ. നമ്മൾ മൂടി വെക്കുക. അപ്പം നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ലപോലെ തിളച്ച് തന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മീന് കഴുകി വെച്ച മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ചൂട് മീൻ, എന്നിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഒന്ന് തിളക്കട്ടെ, ഒന്നും കൂടി തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരം ഈ ഒരു ഇതിൽ നിന്നിട്ട് തിളക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി വെക്കണം. ഉപ്പൊക്കെ കണക്കാണ്. ഇത് തിളക്കട്ടെ, 10 മിനിറ്റ് നേരം അമർന്ന് കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, തീ ഓഫ് ആക്കുക. എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, ഒരു ടീസ്പൂൺ അത്ര വെളുക്കണുള്ളൂ ഞാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചെടുത്താണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് കരുവേപ്പിൻ്റെ ഇല അത്ര മതി ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ട് നന്നാക്കി മൂടി അവിടെ വെക്കുക, ഒന്ന് ഇളക്കാതെ മൂടി വെക്കുക. ഇങ്ങനെ ഒന്നങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കരുവേപ്പിൻ്റെ ഇലൊക്കെ അതിലടി മുങ്ങിക്കോട്ടെ. ഇനി ഈ ആവിക്ക് കണ്ടിട്ട് അമർന്ന് അതിനുള്ളിൽ നിന്നിട്ട് ജാമായിട്ട് വേവും. മീൻ എപ്പോൾ ഇട്ടാലും തീയിൽ അമർന്ന് കിടന്ന് വേവണം, ഇളക്കാതെ. മീൻ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരും കറിയിൽ ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. എന്നതിൻ്റെ ശേഷം ഇതിങ്ങനെയൊക്കെ പാകമായി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇന്ന് വെച്ച് നാളെ കൂട്ടാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പക്ഷെ നമുക്കതിന് സമയം ഉണ്ടാവില്ല, നമ്മൾ ഫ്രഷ് തിന്നതിൻ്റെ പേരിൽ അരമണിക്കൂർ എന്നെങ്കിലും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇൻഷോ എന്നാൽ നമ്മൾ തട്ടുകട സ്റ്റൈലിൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കി. ഇതിനധികം കൂടുതൽ സാധനമൊന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള സാധാ കറി വെക്കണ ആ ഒരു സാധനമൊക്കെ തന്നെ മതി. ഇപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചോക്കണ്ടേ, നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇൻഷോ എന്നാൽ നമുക്ക് ഈ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്കും തരണേ. ഇതേമാതിരി എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.